ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് മിഠായി തെരുവിലാണുള്ളത്. ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള വിപണി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം മിഠായി തെരുവിലാണുള്ളത് കോഴിക്കോട്. അപ്പം ഇവിടെ ഒരു ഓണപ്പട്ടണലുണ്ട്. ഈ പോകുന്ന വഴിക്കാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ സ്റ്റാച്ചു ഉള്ളത്. ഓണത്തിൻ്റെ പർച്ചേസ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെയാണിത്. നമ്മൾ മിഠായിത്തെരുവിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിലൊക്കെ വലിയ വലിയ റേറ്റിന് വില്ലിട്ടാണ്. ഒന്ന് തീർക്കാൻ വേണ്ടി ഷോപ്പിൽ വലിയ വലിയ റേറ്റിൽ പൂമ ഉണ്ടാവും, അഡിഡാസ് ഉണ്ടാവും. ഞാൻ ഇതല്ല കേട്ടോ, പൂമ അഡിഡാസ് ഞാൻ ചോക്കൊണ്ടോ മഷിക്കൊണ്ടോ ഇരിക്കൊണ്ട ഒറിജിനൽ. ഇഷ്ടം പോലെ വാച്ചുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കോട്ടണാണ്, കോട്ടൺ അല്ലാത്തൊരു ഷർട്ട് ഉണ്ടാവില്ല. എത്ര വില കൂടി ടീഷർട്ടുകളൊക്കെ നൂറ്റി ഇരുപത് ഷർട്ട് 500 രൂപക്കാ കൊടുക്കുന്നത്. മിഠായി തെരുവിലാണ് കൊടുക്കുന്നത്. 2 ഷർട്ടാണ് കൊടുക്കുന്നത്. 2 ഷർട്ട് ബ്രാൻഡഡ് ഷർട്ട്, കോട്ടൺ ഷർട്ടുകൾ 2 ഷർട്ട് 500. ഇത്രയും
തലയണ 120 രൂപയാണ് പറയുന്നത്. പലാസമുണ്ട്, പലാസമുണ്ട്, എല്ലാ കളറും ഒക്കെ ലോക്കിങ്ങുള്ളതാണ്, സ്റ്റിച്ചിങ് ഒക്കെ ലോക്കിങ്ങുള്ളതാണ്. ഇഷ്ടപ്പെട്ട ലേഡീസിന്റെ അല്ല? ആ ലേഡീസ് ബാഗിനൊക്കെ 200 രൂപയാണ് ഇവർ പറയുന്നത്. Thank you.
200 നല്ല സാധനമാണ്. രണ്ടു ഒരേ കമ്പനി. ഉണ്ട് 200, 250, 300, 350 നല്ല റേറ്റ് അല്ല നല്ല റേറ്റ് ഉണ്ട് 300, 200, 250 അങ്ങനെ ആ ഹാ പല റേറ്റ് നല്ല മഴ പെയ്തു. അതുകൊണ്ട് വഴിയോര കച്ചവടക്കാരെല്ലാം ഷീറ്റിട്ട് മൂടി വെച്ചിട്ട് അവരെല്ലാം പോയി. ഇപ്പം മുട്ടായിത്തെരുവിലെ കാഴ്ചകളാണ് നമ്മളിപ്പം കാണുന്നത്.
മിഠായിത്തെരു ഇപ്പോൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോയി. നമ്മളങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി, ഒരു രക്ഷയില്ല. നല്ല മഴയായിരുന്നു. മഴയോടനുബന്ധിച്ച് തെരുവ് കച്ചവടക്കാർ മൊത്തം ഒഴിഞ്ഞുപോയി. ഇപ്പോൾ മിഠായി തെരുവ് വിജനമായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മഴ പെയ്തത് കാരണം നമ്മൾ അവിടുന്ന് മിഠായി തെരുവിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വടകരയ്ക്ക് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. മഴയത്ത് നനഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാം വരൂ, എല്ലാം വരൂ.